ധനുഷ്, ഈ സന്ദീപ് വാര്യർ ബി ജെ പി വിട്ടതോടുകൂടി, സന്ദീപ് വാര്യർ ഈ ഒളിഞ്ഞും തെളിഞ്ഞും ഒക്കെ നിന്നുകൊണ്ട് ബി ജെ പിയുടെ സമുന്നതരായ നേതാക്കൾ തന്നെ ഇങ്ങനെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. സന്ദീപ് വാര്യർക്ക് സമൂഹ മാധ്യമങ്ങളിലൊക്കെ വലിയ സ്ഥാനമുണ്ട്. ബി ജെ പിയുടെ സമുന്നതനായിട്ടുള്ള നേതാക്കന്മാർ ഒളിഞ്ഞും തെളിഞ്ഞും അല്ല, തെളിഞ്ഞു മാത്രമാണ്. അതെ, സുരേന്ദ്രന് ആശംസിച്ചു, അത് ആക്കിക്കൊണ്ടുള്ള ആശംസയാണല്ലോ, വലിയ കസേര കിട്ടട്ടെ. പിന്നെ മുരളീധരനും ഒട്ടും പുറകിലൊന്നുമല്ല, അവരെല്ലാം ഒരു പക്ഷക്കാരാണല്ലോ. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്, സന്ദീപ് വാര്യർ പോയത് അവരത്ര നിസ്സാരമായിട്ടല്ല. അല്ല, സുരേന്ദ്രനെ ഒളിഞ്ഞും തെളിഞ്ഞും, സന്ദീപ് വാര്യരെ ഒളിഞ്ഞും തെളിഞ്ഞും ആക്രമിക്കുന്നതിൽ ബി ജെ പിക്കാർ മാത്രമല്ല, സന്ദീപ് വാര്യർ ഇപ്പം എങ്ങോട്ടാണ് പോയിരിക്കുന്നത്? കോൺഗ്രസ്സുകാരും ആക്രമിച്ചു തുടങ്ങിയിട്ടുണ്ടെങ്കിലോ. സന്ദീപ് വാര്യരെ ഇപ്പം കെ മുരളീധരനെ വിമർശിച്ചിരിക്കുകയാണ്, നമ്മുടെ കരുണാകരൻ്റെ മകൻ. സന്ദീപ് വാര്യരെ കരുണാകരൻ്റെ മകൻ പറഞ്ഞിരിക്കുന്നത്, സന്ദീപ് വാര്യർ അടുത്ത തിരഞ്ഞെടുപ്പാകുമ്പോൾ സ്നേഹത്തിൻ്റെ കടയിൽ നിന്ന് വെറുപ്പിൻ്റെ കടയിലേക്ക് തിരിച്ചു പോകരുത് എന്നാണ് കെ മുരളീധരൻ. അല്ല, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സന്ദീപ് വാര്യർ ഭാവിയിൽ തിരികെ എങ്ങോട്ട് തന്നെ പോകാനുള്ള. എന്നിട്ട് ഇന്നലെ കെ മുരളീധരൻ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്, പഴയ നമ്മുടെ പ്രേം നസീറിൻ്റെ ഒരു ഗാനശകലത്തിൻ്റെ ഒരു 15 സെക്കൻഡ്. പകൽ വാഴും പെരുമാളിൻ രാജ്യഭാരം വെറും 15 നാഴികം മാത്രം, ഞാൻ 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 എന്ന ഭാവങ്ങൾ. അതാ ആരിട്ടിരിക്കുന്നതാണിത്? നമ്മുടെ കെ മുരളീധരൻ. 15 നാഴിക മാത്രമാണ് പകൽവാഴും പെരുമാളിൻ്റെ രാജ്യഭാരം എന്നാണ് ഇട്ടിരിക്കുന്നത്. അപ്പം ഇത് ആർക്കെതിരെ എന്നാണ്? അപ്പം അതിൽ നിന്ന് മനസ്സിലാക്കാമല്ലോ സന്ദീപിൻ്റെ ഭാവി കോൺഗ്രസ്സിനകത്ത് എത്രയുണ്ടെന്നുള്ളത്. അല്ല, ചിലപ്പോൾ ഞാൻ പറയാം, കെ മുരളീധരൻ കോൺഗ്രസ് എന്താണെന്ന് കൃത്യമായിട്ട് അറിയാനുള്ളൊരു വ്യക്തിയാണ് കെ മുരളീധരൻ. എനിക്ക് വളരെ വ്യക്തിപരമായിട്ട് വളരെ ബഹുമാനമുള്ള ഒരു വ്യക്തി കൂടിയാണ് കെ മുരളീധരൻ. കാരണം എന്ത് കാര്യങ്ങളും അദ്ദേഹം സ്ട്രെയിറ്റ് ഫോർവേഡാണ്, സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് അദ്ദേഹം പറയുന്ന ഒരാളാണ്. അദ്ദേഹം ധാരാളം പാർട്ടികളിൽ പ്രവർത്തിച്ചിട്ടുള്ള ഒരാൾ കൂടിയാണ്. കോൺഗ്രസിൽ നിന്ന് പുറത്തേക്ക് പോയി, പിന്നീട് തിരിച്ച് അദ്ദേഹം കോൺഗ്രസിലേക്ക്, ഡി ഐ സിയിൽ നിന്ന് പിന്നെ തിരിച്ച് വട്ടിയൂർക്കാവ് സീറ്റ് കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ കോൺഗ്രസിലേക്ക് വന്ന് വട്ടിയൂർക്കാവ് നിന്ന് ജയിച്ചു. അദ്ദേഹം വട്ടിയൂർക്കാവ് പ്രവർത്തിച്ചു, ജനങ്ങൾ അദ്ദേഹത്തെ മനസ്സിലേറ്റി. ആർ എസ് എസ് പ്രവർത്തകരും ബി ജെ പി പ്രവർത്തകരും പോലും അദ്ദേഹത്തിന് വോട്ട് ചെയ്തിട്ടുണ്ട്. അത് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അദ്ദേഹം ഒരു നിസ്വാർത്ഥനായിരുന്നു, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, അദ്ദേഹത്തിന് രാഷ്ട്രീയമില്ല. അദ്ദേഹം ഒരു ഭരണാധികാരിയായിരിക്കുമ്പോൾ എല്ലാ ജനങ്ങളും തുല്യരാണ് എന്ന് കാണുന്ന ഒരു വ്യക്തിയാണ് കെ മുരളീധരൻ. അത് കണ്ടു. അതിനുശേഷം വടകരയിലേക്ക് പോയി, വടകരയിലും അദ്ദേഹം ജയിച്ചു. പക്ഷേ ഈ കെ മുരളീധരനെ അക്ഷരാർത്ഥത്തിൽ വാക്കുപയോഗിക്കാൻ പാടില്ല, പക്ഷേ എന്താണ്, എനിക്കത് അതല്ലാതെ വേറെ വാക്ക് കിട്ടുന്നില്ല. ഞാനത് ഫോഴ്സ് ടു സേ ദാറ്റ് എന്ന് പറയില്ല, അത് അദ്ദേഹത്തെ അക്ഷരാർത്ഥത്തിൽ വലിപ്പിക്കുന്ന ഒരു സമീപനമുണ്ടല്ലോ, അതാണ് കോൺഗ്രസ് നിരന്തരം. കാരണം അദ്ദേഹം ഇത്രയും നല്ല ഭംഗിയായിട്ട് പെർഫോം ചെയ്യുന്ന ഒരു മനുഷ്യൻ, ആ മനുഷ്യനെ അവിടെ നിന്ന്, അതായത് നമ്മുടെ രണ്ട് തവണ മത്സരിച്ച് ജയിച്ച ഒരു വ്യക്തിയെ അവിടെ നിന്നും നേരെ നേമത്തോട്ട് കൊണ്ടുവരുന്നു, നേമത്ത് തോൽപ്പിക്കുന്നു, ശേഷം വടകര കൊണ്ടുപോയി. വടകര അദ്ദേഹം പ്രവർത്തിച്ച് അവിടെ ജയിച്ച് ഭംഗിയായിട്ട് നിന്നപ്പോൾ വടകരയിലോട്ട് ഷാഫിയെ ഇട്ടിട്ട് അദ്ദേഹത്തിനെ നേരെ കൊണ്ട് തൃശ്ശൂരിലേക്ക് ഇടുന്നു. വടകരയിലെ 24 പ്രവർത്തനം തുടങ്ങി. അതെ അതെ, അദ്ദേഹം തുടങ്ങിയപ്പോൾ അവിടെ നിന്ന് തൃശ്ശൂർ കൊണ്ടിടുന്നു. തൃശ്ശൂർ സുജേഷ് ഗോപിക്ക് എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ അദ്ദേഹത്തെ 3rd സ്ഥാനത്ത് കൊണ്ടെത്തിക്കുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ പിന്നിലെന്ന് പറഞ്ഞാൽ ഈ കോൺഗ്രസ്സിനുള്ളിലെ ചില ബുദ്ധി രാക്ഷസന്മാരുടെ, കാരണം വേണമെങ്കിൽ ഒരു മുഖ്യമന്ത്രി പോലും ആവാൻ കഴിവുള്ള ഒരു വ്യക്തിയാണ് കെ മുരളീധരൻ. വേണമെങ്കിൽ അല്ല, മുഖ്യമന്ത്രി ആവാൻ കഴിവുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം. വൈദ്യുതി മന്ത്രിയായിട്ട് കഴിഞ്ഞിട്ടുണ്ടല്ലോ, നമുക്ക് എല്ലാവർക്കും അറിയാമെന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ അദ്ദേഹത്തിനെ എങ്ങനെയെങ്കിലും താഴെ ഇറക്കുക, വെട്ടുക എന്നുള്ളൊരു സമീപനമാണ് ഉള്ളത്. അപ്പോൾ എൻ്റെ ഒരു ഇത് വെച്ചിട്ട്, അദ്ദേഹം കൃത്യമായിട്ട് അറിയാം ഈ പാർട്ടി എന്താണെന്ന്. അവിടെ കസേര കിട്ടിയില്ല, പഴംപൊരി കിട്ടിയില്ല എന്ന് പറഞ്ഞ് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ, ഇവിടെ കസേരയ്ക്ക് വേണ്ടി, ഒരു കസേരയ്ക്ക് വേണ്ടി 100 പേര് കടിപിടി കൂടുകയാണെന്ന് കെ മുരളീധരന് കൃത്യമായിട്ട് അറിയാം. കെ മുരളീധരനെ ഒതുക്കിയതാണ്. ഇപ്പോൾ പാലക്കാട് സീറ്റ് കൊടുക്കാമെന്ന് കെ മുരളീധരനായിരുന്നു ആദ്യം പേര് വന്നിരുന്നത്. പിന്നെ കെ മുരളീധരനെ വെട്ടി, എന്നാൽ കെ മുരളീധരനെ പരിഗണിച്ചിട്ടേ ഇല്ല എന്നാണ് ഇവരെല്ലാം പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോഴാണ് ആ കത്ത് പുറത്ത് വരുന്നത്. അപ്പോഴേക്കും ആ കത്ത് ആരടാ പുറത്ത് വിട്ടത് എന്നുള്ളതിലായി ഇവരുടെ എല്ലാം തർക്കം എന്ന് പറയുന്നത്. അല്ലാതെ കെ മുരളീധരന് സീറ്റ് വെട്ടി പേരുണ്ടായിരുന്നു, അത് വെട്ടിക്കളഞ്ഞു എന്ന ഉള്ളതിലല്ല ഇവരുടെ ചർച്ച. ഇവരുടെ ചർച്ച ആ കത്ത് ആരാണ് പുറത്തു വിട്ടത്, അവനെ പാർട്ടിയിൽ നിന്ന് നമുക്ക് പുറത്താക്കണം എന്നുള്ള രീതിയിലാണ് അവന്മാരുടെ ചർച്ച. ഇത്രയും വൃത്തികെട്ട ഒരു പാർട്ടിയെ ഞാൻ എൻ്റെ കരിയറിൽ കണ്ടിട്ടില്ല എന്നുള്ളത്
പച്ചയായിട്ടുള്ളൊരു യാഥാർത്ഥ്യമാണ്. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, കെ മുരളീധരൻ പാലക്കാട് നിന്ന് മത്സരിച്ചെങ്കിൽ കെ മുരളീധരൻ അദ്ദേഹം സമുന്നതനായ കെ കരുണാകരൻ്റെ മകനല്ലേ, അപ്പോൾ അദ്ദേഹത്തിനെ എങ്ങനെയാണ് ഈ പാർട്ടി ട്രീറ്റ് ചെയ്യുന്നത്? അപ്പോഴാണ് ഒരു സന്ദീപ് വാര്യരെ കയറി വരുമ്പോൾ പാർട്ടി സന്ദീപ് വാര്യരെ എങ്ങനെ ട്രീറ്റ് ചെയ്യും? കെ കരുണാകരൻ ആരായിരുന്നു? ഒരു സമയത്ത് കോൺഗ്രസ് പാർട്ടിയുടെ ലീഡറായിരുന്നു, ഒരു സമയത്തല്ല ഇപ്പോഴും. കോൺഗ്രസ് പാർട്ടി എന്ന് പറയുന്ന പാർട്ടിയിൽ കെ കരുണാകരൻ്റെ കാല് തൊട്ട് വന്നിച്ച് കണ്ണി തൊട്ട് വയ്ക്കാതെ ഒരു നേതാക്കന്മാരും പുറത്തിറങ്ങാത്തൊരു കാലം ഉണ്ടായിരുന്നു. സാറിന് അറിയാമല്ലോ, കെ കരുണാകരനുമായിട്ട് എനിക്ക് അഭേദ്യമായിട്ടുള്ള ബന്ധമുണ്ടെന്ന് അറിയാനായിട്ട് അകത്ത് പോയി കെ കരുണാകരൻ്റെ വീട്ടിനകത്ത് മുണ്ടിൻ്റെ ഇടയിൽ പഴം ഒളിപ്പിച്ചുകൊണ്ട് പോയിട്ട് ആ പഴം മുണ്ടിൻ്റെ ഇടയിൽ നിന്ന് ഷഡ്ഡിയുടെ ഇടയിൽ നിന്ന് എടുത്ത് ആ പഴം തൊലിച്ച് തിന്ന് പുറത്തിറങ്ങി വരുന്നവന്മാരുണ്ട്. പുറത്ത് പത്രപ്രവർത്തകർ നിൽക്കുമ്പം അവർ വിചാരിക്കും, ഓ അടുക്കളയിൽ പോയി പഴം എടുത്ത് തൊലിച്ച് തിന്നത് കെ കരുണാകരനോട് മുടിഞ്ഞ ബന്ധമാണ്. സുരേഷ് ഗോപി ഓച്ചാനിച്ചേ അവിടെ നിന്നിട്ടുള്ളൂ. കാരണം സുരേഷ് ഗോപിയെ ഒന്നും നമ്മൾ കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല സന്ദീപ് വാര്യരുമായിട്ടൊന്നും. കാരണം സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തി എന്ന് പറഞ്ഞാൽ അദ്ദേഹം സാർ ശ്രദ്ധിച്ചിട്ടുണ്ടോ, അദ്ദേഹത്തിൻ്റെ എതിരാളിയായിട്ട് വരുന്ന ആൾക്കാരൊക്കെ അത്യധികം റെസ്പെക്ട് കൊടുക്കുന്ന ഒരു മനുഷ്യനാണ്. അതേസമയം പത്മജ വേണുഗോപാൽ ബി ജെ പിയിലോട്ട് വന്നപ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്താ പറഞ്ഞത്? പൊളിറ്റിക്കൽ തന്തയില്ലാത്തവൾ എന്നാണ് വിളിച്ചത്. എനിക്ക് അവസാനം ഉരുണ്ട് കളിക്കുക, ഞാൻ പൊളിറ്റിക്കൽ തന്തയാണ് പറഞ്ഞത്, ബയോളജിക്കൽ തന്തയല്ല. അപ്പോൾ ഇയാൾക്ക് രണ്ട് തന്തയാണെന്നാണ് എനിക്ക് തോന്നുന്നത്, ഒന്ന് ബയോളജിക്കലും ഒന്ന് പൊളിറ്റിക്കലും, അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അങ്ങനെ പറയുന്നൊരു ആളാണ്. ആ ഒരു വിദ്വേഷം ഉറപ്പായിട്ടും കെ മുരളീധരൻ്റെ അകത്തുണ്ടെങ്കിലും അദ്ദേഹം പാലക്കാട് വന്നു, അതിവർ വലിയ പ്രചാരണ ആയുധമാക്കി. പക്ഷേ അദ്ദേഹത്തിൻ്റെ വിദ്വേഷം, ആ ഒരു ഫ്രസ്ട്രേഷൻ മുഴുവൻ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. പുറത്തു വന്നിരിക്കുന്നത് വിമത ബി ജെ പി നേതാവ് സന്ദീപ് വാര്യർ കോൺഗ്രസിൽ ചേർന്നതിൽ അദ്ദേഹം പ്രതികരിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം, അടുത്ത തെരഞ്ഞെടുപ്പ് വരുമ്പോഴേക്കും വെറുപ്പിൻ്റെ കടയിൽ അംഗത്വം തേടി പോകരുതെന്നും സ്നേഹത്തിൻ്റെ കടയിൽ തന്നെ അംഗത്വം നിലനിർത്തണം എന്നുമാണ് കെ മുരളീധരൻ പറഞ്ഞിരിക്കുന്നത്. അത് കൃത്യമായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻ്റാണ്. അത് സ്റ്റേറ്റ്മെൻറ്റ് കെ മുരളീധരൻ പറയാനായിട്ടുള്ള കാരണം, കെ മുരളീധരൻ സന്ദീപ് വാര്യർക്കെതിരെ ഒളിയമ്പ് അയച്ചതല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം മുരളീധരൻ അറിയാം എന്താണ് ഈ പാർട്ടി എന്നുള്ളത്, കോൺഗ്രസ് പാർട്ടി എന്താണെന്ന് ഇവിടെ മുരളീധരൻ അറിയാം. ലതിക സുഭാഷിനെ പോലെയുള്ളവർ സാറിന് അറിയാമല്ലോ, ലതിക സുഭാഷിനെ പോലെയുള്ളവർ പ്രവർത്തിച്ചു വന്ന പാർട്ടിയാണിത്. ആ ലതിക സുഭാഷിന് അവസാനം എന്താണ് പറ്റിയതെന്ന് സാർ നമുക്ക് എല്ലാവർക്കും അറിയാം. എത്രയെത്ര ആൾക്കാരാണ് കോൺഗ്രസ് പാർട്ടിയിൽ കുതികാല് വെട്ടിൽ ഇവിടെ ഇപ്പൊ നമ്മുടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരിക്കുന്ന പി എസ് പ്രശാന്ത് കോൺഗ്രസിൽ നിന്നാണ് സി പി എമ്മില്. അതെ, എത്ര പേര് ഈ കോൺഗ്രസ് ഭരിച്ചിരുന്ന കാലത്ത് സാറിനറിയാമല്ലോ, ഇതിനകത്ത് നടക്കുന്ന കൊള്ളരിതായ്മകൾ, ഇതിനകത്ത് നടക്കുന്ന കുതികാലി വെട്ടുകൾ, ഇതിനകത്ത് കെ എം മാണിയും ഉമ്മൻചാണ്ടിയും അടക്കമുള്ള കുഞ്ഞുമാണി, നമ്മുടെ ഉമ്മൻചാണ്ടിക്ക് പേര് പറയല്ലോ, കുഞ്ഞുഞ്ഞ്, ആ കുഞ്ഞുഞ്ഞ്, കുഞ്ഞാപ്പ, അങ്ങനെ മൂന്ന് പേരുണ്ടായിരുന്നു, മൂന്ന് ത്രയങ്ങളുണ്ടായിരുന്നു. ഇതിൽ കുഞ്ഞുമാണിയും കുഞ്ഞുഞ്ഞും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടി നടന്നിരുന്ന കാലം സാറിനറിയാമല്ലോ. ഈ ബാർക്കോഴയൊക്കെ ഉമ്മൻചാണ്ടിയാണ് എടുത്ത് മാണിയുടെ തലയിലോട്ട് വെച്ചു കൊടുത്തതെന്നാണ് പറയുന്നത്. മാണിയാണ് സോളാറിൻ്റെ പുറകിലെ ബുദ്ധികേന്ദ്രം എന്നാണ് പറയുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും കാലുവെട്ടാണ്. കാരണം കെ എം മാണി ഇത്രയും പ്രബലനായിട്ട് മത്സരിച്ച് വന്ന് അവസാനം അപ്പോഴും ഉമ്മൻചാണ്ടിയാണ് അവിടെ മുഖ്യമന്ത്രിയായിട്ട് ഇരിക്കുന്നത്. ഉമ്മൻചാണ്ടിയുടെ ആ ഒരു എന്താണ് ചുളുങ്ങിയ ഷർട്ടിൽ ഒരു കരിനിഴൽ വീണ് കഴിഞ്ഞാൽ കെ എം മാണിക്ക് നല്ല വടിപൊത്ത ഷർട്ട് ഇട്ട് കെ എം മാണി നിൽക്കുകയാണ് മുഖ്യമന്ത്രിയാവാനായിട്ട്. അപ്പോൾ ഒരു ഇതെടുത്ത് വെച്ചു കൊടുത്തു, ഉടനെ മുഖ്യമന്ത്രിയായിരുന്നു, തിരിച്ച് നമ്മുടെ ബിജു രമേശിൻ്റെ കെയർഓഫിൽ ഒരു കേസ് കോഴ വാങ്ങിച്ചു. അതുവരെ ഒരു ആരോപണം ഇല്ലായിരുന്നു കെ എം മാണിയിൽ കോഴ വാങ്ങിച്ചു എന്ന്. അവസാനം എന്തായി? ആ പാർട്ടി തന്നെ നശിച്ചു പോകുന്ന ഒരു ഇതിലോട്ട് എത്തിയില്ലേ? രണ്ട് കൊല്ലം ഇപ്പോൾ സി പി എം അധികാരത്തിൽ ഇരിക്കുന്നില്ലേ? അങ്ങനെ അടി നടക്കുന്ന ഒരു പാർട്ടിയാണ്. ഒരു ചീഫ് വിപ്പ് ആ സമയത്ത് ഉണ്ടായിരുന്ന പി സി ജോർജാണ്. പി സി ജോർജ് എവിടെ പോയി? പി സി ജോർജ് ഇപ്പം ഒരു ലെക്കും ലെഗാനും ഇല്ലാതെ തെണ്ടിത്തിഞ്ഞ് കിടക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. പോരാത്തതിന് എത്ര ആൾക്കാർ, പി സി ജോർജ് മാത്രമോ, എത്ര ആൾക്കാർ ഇവിടെ സീറ്റ് കിട്ടാതെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നുണ്ട്. പഞ്ചായത്ത് മെമ്പർമാർ, പഞ്ചായത്ത് പ്രസിഡന്റ് ആവാൻ കൊതിച്ച ആൾക്കാർ, പാരമ്പര്യം, കോൺഗ്രസ് പാരമ്പര്യമുള്ള ആൾക്കാർ, ഞാൻ പറയട്ടെ, എനിക്ക് ഇഷ്ടം പോലെ ആൾക്കാർ എനിക്കറിയാം. സാറിന് അറിയാമോ എന്ന് എനിക്കറിയില്ല. നമ്മുടെ വാമനപുരത്ത് സീറ്റ് കൊടുക്കാന്ന് പറഞ്ഞാൽ അവിടുത്തെ പ്രബലയായിട്ടുള്ള നേതാവ് രമണി പി നായർ എന്ന് പറഞ്ഞു, രമണി പി തിരുവനന്തപുരം ജില്ലയുടെ പിന്നെ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ്, അങ്ങനെയുള്ള ആൾക്കാർ. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ ഒരു സി പി എമ്മിലോട്ട് അങ്ങ് അട്രാക്ട് ചെയ്ത് വിടുകയാണ്. അപ്പോൾ ആ ഒരു സ്ഥാനത്തേക്കാണ് സന്ദീപ് വാര്യർ പോയിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഫ്രസ്ട്രേഷൻ കൃത്യമായിട്ട് നമ്മുടെ കെ കരുണാകരൻ്റെ മകൻ കെ മുരളീധരൻ പറയുമ്പോൾ അത് കൃത്യവും വ്യക്തവുമല്ലേ? സന്ദീപ് വാര്യർ ഇനി കാണാൻ പോകുന്നതേ ഉള്ളൂ പൂരം എന്നാണ് മുരളീധരൻ ഉദ്ദേശിച്ച് വെച്ചിരിക്കുന്നത്. നിങ്ങൾ വന്നിരിക്കുന്നത് എരിതിയിൽ നിന്ന് വറചട്ടിയിലേക്കാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ മുരളീധരൻ ഇപ്പോൾ അതിലൊരു തിരുത്തുമായിട്ട് രംഗത്തെത്തിയിട്ടുണ്ട്. സന്ദീപ് വാര്യരെ ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. ഞാൻ അദ്ദേഹം രാഹുൽ ഗാന്ധിയെ വിമർശിച്ചത് എനിക്ക് സഹിക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, രാഹുൽ ഗാന്ധി വിമർശിച്ചത് സഹിക്കാൻ പറ്റിയില്ല എന്ന് മാത്രമല്ല, മഹാത്മാഗാന്ധി വധവുമായിട്ട് ബന്ധപ്പെട്ട് മഹാത്മാഗാന്ധിയെ ചെറുതായിട്ടൊന്ന് വെടിവെച്ച് കൊന്നു എന്നു സുരാജിൻ്റെ കൂടെ ഇരുന്നപ്പോൾ സുരാജ് പറഞ്ഞത് തിരിച്ച് സന്ദീപ് വാര്യർ അതുപോലെ പറഞ്ഞതാണ്. അപ്പോൾ അത് എനിക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റിയില്ല എന്നുള്ളതാണ് വിഷയം എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നത്
നമ്മുടെ പത്മജ പറഞ്ഞതുപോലെ, പത്മജ എന്ന് പറഞ്ഞ ഒരു ഡയലോഗാണ് എൻ്റെ മനസ്സിൽ ഇപ്പോൾ അലയടിക്കുന്നത്. പത്മജ എന്ന് പറഞ്ഞത് സാറിന് ഓർമ്മ കാണുമല്ലോ, എൻ്റെ ചേട്ടനല്ലേ. അതായത് അന്ന് ഞാൻ ബി ജെ പിയിലോട്ട് വന്നപ്പോൾ എൻ്റെ ചേട്ടൻ എന്നെ തള്ളിപ്പറഞ്ഞു, എൻ്റെ ചേട്ടനല്ലേ, അദ്ദേഹം എത്ര പാർട്ടി മാറിയതാണ്, നാളെ അദ്ദേഹം ബി ജെ പി വരുമോ ഇല്ലയോ നമുക്ക് കണ്ടറിയാം. അപ്പോൾ ഒരു സർജിക്കൽ സ്ട്രൈക്ക് ഇങ്ങോട്ട് കിട്ടി, ബി ജെ പി ഒന്ന് ആഞ്ഞു പിടിച്ചാൽ വേറൊരു സർജിക്കൽ സ്ട്രൈക്ക് കെ മുരളീധരനെ ബി ജെ പിയിൽ എത്തിച്ചുകൊണ്ട് ഇങ്ങോട്ട് കിട്ടും. കെ മുരളീധരൻ ബി ജെ പിയിൽ വന്നാൽ ബി ജെ പിക്ക് മൈലേജ് മാത്രമേ ഉണ്ടാവുള്ളൂ എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അദ്ദേഹത്തിന് വേണമെങ്കിൽ കേന്ദ്രത്തിലൊരു സ്ഥാനമൊക്കെ കൊടുത്ത് അദ്ദേഹത്തിനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകാനായിട്ട് സാധിച്ചാൽ കേരളത്തിൽ ബി ജെ പി ക്ലച്ച് പിടിക്കും എന്നുള്ള കാര്യത്തിലും യാതൊരു വിധ തർക്കവുമില്ല. കാരണം കെ കരുണാകരൻ്റെ രണ്ട് മക്കളും ബി ജെ പിയിലേക്ക് വരികയാണെങ്കിൽ ഇവിടെയുള്ള കോൺഗ്രസ് ബി ജെ പിയുടെ മുമ്പിൽ നല്ല പോലെ വിയർക്കും. അതിന് ഒരു നല്ല നേതൃത്വം വേണം കേട്ടോ അത് ഓപ്പറേറ്റ് ചെയ്യാൻ. എങ്കിൽ ശക്തമായിട്ട് ഈ പാർട്ടിക്ക് മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ള കാര്യത്തിലും തർക്കമില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.